सीतादेवी मयक्का मोहिपी जातरूपमय मृगरूप गृहीत्वा जातरूपमय स्वर्णमय जातरूपम च स्वर्ण स्वर्णमय मृगरूप मानि रूपमे सीता वंजयिद पंचवटी अवगाहता सीते वंजिकान पंचवटी एती रावण तकं पार्त आकृष्य दूरमुटजातथादर्शिदाश क्रव्याश एष लघुनाथ शरेण विद्ध कार्तस्वरेण स्वरेण स्वरे स्वरेण तनुदाम कार्तस्वरेण तनुदाम विजहौ हतोस्मीति आर्तस्वरेण सह राम वचो निभेन राम वचो निभेन आर्तस्वरेण अतोस्मि इति देहं विजहौ രാമന്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തു രാമവചോ നിഭേന മരിക്കണ നേരത്ത് രാമബാണം കൊണ്ട് മരിക്കണ നേരത്ത് രാമന്റെ ശബ്ദത്തെ അതേപടി ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് മരിച്ചു മരിക്കുമ്പോൾ ഉച്ചരിച്ചത് ഹാ സീതേ ഹാ ലക്ഷ്മണ ഈ മിമിക്രി എന്നൊരു കലാപരിപാടി ഉണ്ടല്ലോ അതിൻ്റെ ആദ്യത്തെ ആചാര്യൻ ഈ മാരീചനാണ് മിമിക്രി ഫലിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് എത്രയോ കാലമായി രാമൻ്റെ ശബ്ദം കേട്ട് പരിചയമുള്ള ആളാണ് സീത ആ സീതയ്ക്ക് ആശ്രമത്തിലിരിക്കുമ്പോൾ ദാ അദ്ദേഹത്തിൻ്റെ ഏട്ടൻ്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നണമെങ്കിൽ അത് അത്ര ഒറിജിനലിനോട് ചേർന്ന് നിൽക്കണ്ട് ആരോ ഇമിറ്റേറ്റ് ചെയ്യല്ല അവർ സീതയെപ്പോലും വിശ്വസിപ്പിക്കാൻ പോകുന്ന ഒറിജിനാലിറ്റി ഈ മാരീചൻ്റെ ശബ്ദത്തിനുണ്ടായി ആകർഷ്യ ദൂരം ബഹുദൂരത്തേക്ക് രാമനെ കൊണ്ടുപോയി ഉടജാതദർശിദാശ ക്രവ്യാശ ഏഷ രഘുനാഥ ശരേണ വിദ്ധ ജീവനോടെ പിടിച്ചാൽ കൂടുതൽ സന്തോഷിക്കും സീത എന്ന് വിചാരിച്ചു അതുകൊണ്ട് അമ്പ് തൊടുക്കാണ്ട് ഇത്ര നേരം പിന്നാലെ തുരത്തി സീത എന്താ പറഞ്ഞേച്ചാൽ വനവാസം കഴിഞ്ഞ് മടങ്ങല്ലേ നമ്മൾ സീതയെ ഞങ്ങൾക്ക് വേണ്ടി എന്ത് കൊണ്ടുവന്നു എന്ന് അയോധ്യയിലെ അന്തപ്പുരത്തിലുള്ളവർ ചോദിക്കും എന്തെങ്കിലും വിശേഷാൽ കൊണ്ടുപോകണം ഇപ്പോൾ കുറുന്തോട്ടി പേര് കൊണ്ടുപോയിട്ട് കാര്യമുണ്ടോ കാട്ടിൽ ഇഷ്ടം പോലെ ആ കുറുന്തോട്ടി പേര് ഒരു അര കിലോ കുറുന്തോട്ടി പേരും കൊണ്ടുപോയി സീത ഇതാ കാട്ടിൽ സമൃദ്ധിയായിട്ട് കിട്ടി അതിലെന്താ കാര്യമുള്ളത് വൈദ്യശാലയിൽ ചെന്നാലും കിട്ടില്ലേ അര കിലോ കുറുന്തോട്ടി പേര് സീത വനവാസം നടത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് അമൂല്യമായ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ എന്താ സീത പറഞ്ഞു രാമ ഈ മാനിനെ ജീവനോടെ കിട്ടിയാൽ ഇനി ഒരു കൊല്ലം കൂടിയല്ലേ വേണ്ടോ നമുക്ക് മടങ്ങിപ്പോകാം ഞാനതിന് നല്ല ഇളം പുല്ലൊക്കെ കൊടുത്ത് വളർത്തിക്കോളാം ഇത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ ഇതിനെയും കൊണ്ടുപോവാം എല്ലാവർക്കും എന്തൊരു കൗതുകമായിരിക്കും ഉടലാകെ കാഞ്ചനവർണം അവളവിടെ നീലരത്നത്തിൻ്റെയും വൈരക്കല്ലിൻ്റെയും പുള്ളികൾ കണ്ടവർ കണ്ടവർ അതിൻ്റെ അടുക്ക് ഇന്ന് പോയില്ല എന്തൊരു അപൂർവ വസ്തുവാ സീത കൊണ്ടുവന്നിരിക്കണേന്ന് അത്ഭുതത്തോടെ നോക്കും പക്ഷേ സീത തന്നെ പറഞ്ഞു മാനിനോടൊപ്പം മനുഷ്യന് ഓടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ജീവനോടെ പിടിക്കണം എന്നുള്ളത് അങ്ങനെ നിർബന്ധമായിട്ട് എടുക്കണ്ട രാമ പിടിക്കാൻ പറ്റില്ല എന്നുറപ്പായ അമ്പ ഇത് കൊന്ന് ആ തോലെങ്കിലും നമുക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞു അങ്ങനെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് രാമശരേണ വിദ്ധ രാമശരം ശരീരത്തിൽ ആഞ്ഞു പതിച്ചു അങ്ങനെയാണ് കാർത്തസ്വരേണതനുതാം വിജഹോ ഹതോസ്മീതി ആർത്തസ്വരേണ സഹ രാമവചോ നിഭേന ഹാ സീതേ ഹാ ലക്ഷ്മണ എന്നിങ്ങനെ കാർത്തസ്വര
ഏണ തനുതാൻ വിജഹൗ. ജാത രൂപം എന്ന പോലെ സ്വർണത്തിൻ്റെ പര്യായമാണ് കാർത്തസ്വരം. കാർത്തസ്വരം കൊണ്ട് സ്വർണം കൊണ്ട് നിർമ്മിച്ച ഏണ തനു, ഏണം ച മാൻ, മാനിൻ്റെ ശരീരം, അതിന് വിട്ടു. അമ്പുകൊണ്ട് മരിച്ചു വീണപ്പോ രാമന്റെ ശബ്ദത്തെ ഇമിറ്റേറ്റ് ചെയ്യും പോലെ ഇങ്ങനെ ഉച്ചരിച്ചു. രാമായണത്തിൽ മൂലത്തിൽ ഈ സന്ദർഭത്തിലെ ശ്ലോകം ഇവിടെ വ്യാഖ്യാതാവ് ഉദ്ധരിക്കണം. മ്രിയമാണസ്തു മാരീജോ യഹൗതാം കൃത്രിമാം തനും. മരിക്കുന്ന നേരത്ത് കൃത്രിമ ശരീരം പോയി ഒറിജിനൽ ശരീരം വന്നു. ജീവിച്ചിരിക്കുമ്പോഴാണ് മന്ത്രമൊക്കെ ഫലിക്കുക. ജീവൻ പോയാൽ പിന്നെ മന്ത്രത്തിന് ഇഫക്റ്റ് ഇല്ല. പൂതനയ്ക്കും അത് തന്നെയാണ്. പൂതന വരണ വരവ് എന്ത് മനോഹരമായ വരവാ. നല്ല വാസന തൈലമൊക്കെ ഇട്ട് മുടിയൊക്കെ നല്ലവണ്ണം ചീകി മിനുക്കി അതിൽ മുല്ലപ്പൂവൊക്കെ തിരുകി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആരും കണ്ടാൽ ഒന്നുകൂടി നോക്കിപ്പോകും. അങ്ങനത്തെ ഒരു ആകർഷകമായ രൂപം പൂണ്ടാണ് പൂതന വന്നത്. അതേ പൂതന മരിച്ചപ്പോൾ എന്തായി? കണ്ട ആൾ പേടിക്കുക, ഭയങ്കര രൂപം, മല വീണ് കിടക്കും പോലെ തോന്നും. അപ്പം മായയ്ക്ക് എപ്പോഴാ ഇഫക്റ്റ്? ജീവിച്ചിരിക്കുമ്പോൾ. എച്ച് ജി വെൽസിൻ്റെ ഇൻവിസിബിൾ മാൻ എന്നൊരു പുസ്തകമാണ്, അതിലിങ്ങനെ ഒരു നേരമ്പോക്കുണ്ട്. അപ്പം നമ്മുടെ പുരാണത്തിൽ പറഞ്ഞത് ശരിയാണെന്ന് തെളിയ. ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന ചില സിദ്ധികൾ പിന്നീട് മാഞ്ഞു. ഈ ഇൻവിസിബിൾ മാനിൽ ഒരു സയൻറ്റിസ്റ്റ് തൻ്റെ ലാബറട്ടറിയിൽ ഒരു മരുന്ന് തയ്യാറാക്കിയിരിക്കണം. ആളെ ട്രാൻസ്പെറൻ്റ് ആക്കുക, അതാണ്. ഒരാളിങ്ങനെ ഇരിക്കും, പക്ഷേ കാണുന്നവർക്ക് കാണാൻ പറ്റില്ല. ഒരു ഗ്ലാസ് കൊണ്ട് നടുക്ക് ഗ്ലാസ് വെച്ചിട്ട് സൂര്യനെ നോക്കുമ്പോൾ ഇടയ്ക്ക് ഗ്ലാസ് ഉണ്ട്, നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആക്കുക ദേഹത്തെ, ശരീരത്തെ ട്രാൻസ്പെറൻ്റ് ആക്കുക. അയാളത് എന്തിനാ ചെയ്തേച്ചാൽ വാടക ബാക്കി ചോദിച്ചുകൊണ്ട് ഹൗസ് ഓണർ വരുമ്പോൾ അയാളുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയതാണ് ഈ പരീക്ഷണം. അത് അപകടമായി. അതിന് പകരം കഴിക്കേണ്ട ഒരു മരുന്നുണ്ട്, അതുണ്ടാക്കി വച്ചിട്ടും കാര്യമൊന്നുമില്ല. അത് എടുത്തു തരാൻ ആള് വേണ്ടേ? ഇയാള് പിന്നെ തെരുവിലൂടെ നടക്കുക, ആളുകളുടെ മേലൊക്കെ മുട്ടണുണ്ട്. പക്ഷെ മുട്ടിയത് ആരാന്ന് നോക്കുമ്പോൾ വഴി കൂടി പോണ ഒരാൾ മുട്ടിയതായിട്ടാണ് അവർക്ക് തോന്നുക. മുട്ടിയത് വേറൊരാളാണ്, ആ ആളെ കാണുന്നില്ല. നല്ല ഈ സയൻറ്റിഫിക് ഡിസ്കവറീസ് കരുതലോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ പറ്റിയാണ് ആ നോവലിൽ. ഒഴിവ് അയാൾ ഗതി കെട്ട്, പാൻറ് മാറ്റാൻ വയ്യ, ഷൂ മാറ്റാൻ വയ്യ. ഈ ആദ്യം ഇട്ടിട്ടുള്ള അതേ പാൻ്റ് അതേ ഷൂ, അവിടെ അവിടെ പാൻ്റൊക്കെ പിഞ്ഞി ഷൂ ഒക്കെ നൂലറ്റു. ഒരു ദിവസം നടു റോട്ടിൽ മരിച്ചു കിടക്കുക. അപ്പം അയ്യോ ഇത് ഇന്നാരാണല്ലോ എന്ന് കണ്ടാൽ വളരെ പ്രാകൃതൻ. ഈ പ്രാകൃത വേഷം ആരും കണ്ടിട്ടില്ലല്ലോ. ഇൻവിസിബിൾ അല്ലേ, ട്രാൻസ്പെറൻ്റ്. ഇത്ര കാലമായിട്ട് അടുത്ത് പരിചയമുള്ളവർക്ക് പോലും ഈ രൂപം കാണാൻ പറ്റിയിട്ടില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ മരുന്നിൻ്റെ ഇഫക്റ്റ്, ജീവനുള്ള ശരീരത്തിലെ മരുന്നിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. ജീവൻ പോയതോടുകൂടി എന്തായി? മരുന്നിൻ്റെ ഇഫക്റ്റ് പോയി. ഇപ്പതാ ഇതും അതും കൂടി ചേർത്ത് വെച്ച് നോക്കുക. ഇത് നോക്കിയിട്ടാണോ എച്ച് ജി വെൽസ് എഴുതിയത് എന്നറിഞ്ഞോളാം. എന്തായാലും സയൻറ്റിഫിക് ഫിക്ഷനിൽ ഈ ഇൻവിസിബിൾ മാൻ, പിന്നീട് വിസിബിളായ ആ ദയനീയമായ ഒരു ചരിത്രം അതിൽ വർണ്ണിക്കുന്നു. ഇവിടെ തൻ്റെ മായയൊക്കെ അകന്ന് ഹാ സീത ഹാ ലക്ഷ്മണ എന്ന് പറഞ്ഞ് മരിച്ചു വീണപ്പോൾ മാരീജൻ്റെ യഥാർത്ഥ രൂപമായി. അപ്പോഴേക്കും എത്തി രാവണ സുമുഖി. ആദ്യം ഓം നമ ശിവായ ഭവതി ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞുകൊണ്ടാ വന്നത്. അങ്ങ് ആരാണ്, എന്തിനാണ് വന്നത്, ഇത്തിരി നേരം ഇരിക്കൂ
രാമലക്ഷ്മണന്മാർ വരും, പഴങ്ങളൊക്കെ കൊണ്ടുവരും, പുതിയ പഴങ്ങളെ കൊണ്ട് അങ്ങയ്ക്ക് ഉപചാരങ്ങൾ അർപ്പിക്കും എന്നൊക്കെ സീത പറഞ്ഞു. താൻ ആരാണെന്ന് അറിയിച്ചു. അപ്പോഴാണ് പറയണത്, രാവണൻ, ഞാൻ ആതിഥ്യം സ്വീകരിക്കാൻ വന്നതല്ല, ഞാൻ സന്യാസിയുമല്ല, ഞാൻ ലങ്കേശ്വരൻ രാവണൻ. നിന്നെപ്പറ്റി അറിഞ്ഞോ ശൂർപ്പണൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ട് കൊണ്ടുപോകാൻ വന്നതാ എന്ന് പറയലും, ദേവാലയാദിവനിരസ്തജല ജനാത് അലർക്ക ഹാനാഥ. തന്നെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ കയറ്റി രാവണൻ നീങ്ങുമ്പോൾ ആര് വിളിച്ചിട്ടാ കരിയ, ആര് വിളി കേൾക്കാൻ, എങ്കിലും ഉറക്കം നിലവിളിക്കുകയാണ് സീത, ഹാനാഥ ക്വാചിരായ സീതി ബഹുശോ വ്യാകൃശ്യ ബാഷ്പാവിലം ചക്ഷുർദിക്ഷു വിമുഞ്ചതിം ദശരഥസ്യ ആദ്യാമപേക്ഷ്യ സ്നുഷാം. രേ രേ രാക്ഷസ മാം വധൂം പ്രരുദതീം മുഞ്ച. ഞാൻ ആരാണെന്നറിയാതെ നീ എൻ്റെ മേൽ കൈവയ്ക്കരുത്. ലോകം മുഴുവനും പ്രസിദ്ധി നേടിയ ദശരഥൻ്റെ ആദ്യത്തെ മരുമകളാണ് ഞാൻ. ഒട്ടേറെ രാക്ഷസന്മാരെ വകവരുത്തിയ രഘുനന്ദനൻ്റെ ഭാര്യയാണ് ഞാൻ. വലിയ കർമ്മയോഗിയായ ജനക ചക്രവർത്തിയുടെ മകളാണ് ഞാൻ. മര്യാദയ്ക്ക് എന്നെ വിട്ടില്ലെങ്കിൽ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് സീത ഉറക്കെ കരയണം. രുദ്ധ്വാധ്വാനം അനൽപകോപമകരോത് അഗ്രേവണം രാവണം മുഞ്ച ഇതി ഗൃഹ്രാധിപ. ജടായു പറഞ്ഞിട്ടുണ്ടല്ലോ, രാമനും സീതയും ലക്ഷ്മണനും ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കാത്തോളാം എന്ന്. ആ ജടായുവിൻ്റെ ചെവിയിൽ ഈ ദീനരോദനമെത്തി, ഹാ രാമ ഹാ ലക്ഷ്മണ എന്നുള്ള ദീനരോദനം കേട്ടു. ഓടി വരുമ്പോൾ കാണുന്നു പുഷ്പക വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകണം. രവിവർമ്മയുടെ ആർട്ടിസ്റ്റ് രവിവർമ്മയുടെ ഒരു പിക്ചർ. ഈ ജടായു രാവണനെ തടുക്കാൻ നോക്കുന്നത്, ആവുന്ന വിധത്തിലൊക്കെ ജടായു രാവണനെ ഉപദ്രവിക്കുന്നത്, അവസാനം ഗതി മുട്ടി തൻ്റെ ചന്ദ്രഹാസം എന്നുള്ള വാളുകൊണ്ട് ജടായുവിൻ്റെ ചിറക് വെട്ടി വീഴ്ത്തുന്നത്. അങ്ങനെ ചിറകറ്റതോടുകൂടി ആകാശത്തിൽ നിൽക്കാൻ കഴിയാതെ ജടായു തറയിൽ വീണ് കിടക്കുക. രാവണൻ രാവണൻ്റെ പാട്ടിന് സീതയും കൊണ്ട് പോവുകയും ചെയ്തു. ഇവിടെ തൻ്റെ വാക്ക് താൻ പാലിച്ചു. സമഭൂത് സമയേ തസ്മിൻ സമരം സമരം ഹസോഹോ മിഥോ മഥന സംകൃദ്ധ കൃദ്ധ രാക്ഷസ രാജയോഹോ. ലാസ്റ്റ് പ്രാണൻ വരെ നിന്ന് പൊരുതി, ഇനി വയ്യ, രക്തമെല്ലാം വാർന്നു എന്ന് കണ്ടപ്പോൾ താഴെ വീണു. അങ്ങനെയുള്ള ആ താഴെ വീണു കിടക്കുന്ന ജടായുവിനെയാണ് രാമനും ലക്ഷ്മണനും കാണുന്നത്. രാക്ഷസാശിക്ഷത ക്ഷിപ്രം പപാതാ പതതാം വരഹം മൈഥിലി പക്ഷപാതേന പക്ഷപാതമവാപ്യസഹ. ചിറകറ്റ് വീണു കിടക്കുന്ന ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന ജടായുവിനെ രാമൻ കണ്ടു. ഇത്രയും പറഞ്ഞ് പ്രാണൻ വിട്ടു ജടായു. രാവണനാണ് കൊണ്ടുപോയത്. ഞാൻ ആവുന്ന വിധത്തിലൊക്കെ സീതയെ മോചിപ്പിക്കാൻ നോക്കി, പറ്റിയില്ല രാമ,